എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്ര ആരംഭിക്കുന്നത് എറണാകുളം കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ്. ഏകദേശം 4:30 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ആൻറ്റിയുടെ മോൻ ഗോഡ്വിനാണ്. എന്നെ കൊണ്ടുവന്നാക്കാനായിട്ട് മമ്മിയും പിന്നെ ആൻറ്റിയുടെ മോൻ ഗോഡ്വിനും അങ്കിളിൻ്റെ മോൻ ഫ്രാൻസിനാണ് വന്നത്. അങ്ങനെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറാൻ പോവുകയാണ്. ഉള്ളിലേക്ക് കയറുന്നതിന് മുൻപ് ചെറിയൊരു സ്കാനിങ് പോലെ ഉണ്ട്. ഞാൻ മാസ്ക് ഒന്നും ഊരിയില്ല, നമ്മുടെ കണ്ണ് മാത്രം ജസ്റ്റ് സ്കാൻ ചെയ്തിട്ട് അതിലോട്ട് കയറ്റോളൂ. അതിനുശേഷം അവിടെ നമ്മുടെ കോവിഡ് ടെസ്റ്റ് ചെക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിലോട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ നമ്മളെ കയറ്റോളൂ. അപ്പം 48 മണിക്കൂർ മുൻപ് നമ്മൾ ടെസ്റ്റ് ചെയ്തിരിക്കണം. ഞാൻ ടെസ്റ്റ് ചെയ്തത് 4-ാം തീയതിയാണ്. 5-ാം തീയതി രാവിലെ ടെസ്റ്റിംഗ് റിസൾട്ട് കിട്ടി. ഈ കാണുന്നതാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ഉൾഭാഗം. എൻ്റെ ബർത്ത് ഡേറ്റ് ആയ 24 തന്നെയാണ് ഗോ ഫസ്റ്റിൻ്റെ ബോർഡിംഗ് പാസ്സിനുള്ള കൗണ്ടർ. അതിനുശേഷം ഗേറ്റ് 4 ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഇങ്ങനെ കൂളായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവരും. ഞാനൊരു 4:30 ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 6 മണിക്ക് നമ്മുടെ എയർപോർട്ടിലെത്തി. ഏകദേശം 3/4 മണിക്കൂറോളം, അതായത് ഇപ്പോൾ 6:30 ഇങ്ങനെ ചെക്കിങ് കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഈ കാണുന്നത് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലോട്ടുള്ളൊരു വേ ആണ്. വീഡിയോ എടുക്കുന്നത് ഒരു ആർമിക്കാരൻ പയ്യനാണ്, ബീഹാറിലുള്ളത്. ഞാൻ ആ ചെക്കൻ്റെ അടുത്ത് പറഞ്ഞ് ദേ എൻ്റെ വീഡിയോ ഒന്ന് എടുത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ അവൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂറോളം ഞാൻ വെറുതെ വേസ്റ്റാക്കി. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ അവിടുത്തെ 6:30 കഴിഞ്ഞിട്ട് പിന്നെ 7:30 ഒക്കെയാണ് ഞങ്ങളെ ഫ്ലൈറ്റിലോട്ട് കയറ്റിയത്. മര്യാദക്ക് അവിടെ നിന്ന് ശരിക്കും വേറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ എയർപോർട്ടിലാണ്. പിന്നെ ആദ്യമായിട്ടല്ലേ. ഒരാഴ്ച ഞാൻ അവിടെ തന്നെ നമ്മൾ കണ്ട ഗേറ്റ് 4 തന്നെ അവിടെ വന്നിരുന്ന് കുറേ നേരം അങ്ങനെ ബോറടിച്ച് അവിടെ തന്നെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ അടുത്തുള്ള ഫുഡ് കഫേ ഒക്കെ ഉണ്ടായിരുന്നു, അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്ത്. അല്ലാണ്ട് വേറെ വീഡിയോസൊന്നും എടുത്തില്ല. യെസ്, ഏകദേശം ഫ്ലൈറ്റിലോട്ട് കയറാറായിട്ടുണ്ട്. എനിക്ക് പിന്നെ അധികം ലഗേജൊന്നും ഇല്ലാത്ത കാരണം ജസ്റ്റ് ട്രാവലിംഗ് ബാഗ് എടുത്ത്. ബാക്കി എല്ലാവരും കാണവരെല്ലാവരും ലഗേജ് കുറേ ഉണ്ടായിരുന്നു, അപ്പം ചെക്കിങ്ങിന് കൊടുത്ത്. യെസ്, അപ്പോൾ ഈ ഫ്ലൈറ്റിൽ കയറി അവിടെ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത്. അയ്യോ, സത്യം പറഞ്ഞാൽ ഫ്ലൈറ്റ് എടുത്തപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എയറോസിസ്റ്റൊക്കെ വന്നിട്ട് ഓരോ നിർദ്ദേശങ്ങളൊക്കെ തരുന്ന് അപ്പം അത് നോക്കി ഇങ്ങനെ നിന്ന് പിന്നെ ബെൽറ്റൊക്കെ ഇട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഫ്ലൈറ്റ് പൊന്തിയത് അറിഞ്ഞിട്ടില്ലട്ടോ സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് ഏകദേശമായി ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കാണാം. പിന്നെ ഫ്ലൈറ്റിൽ വെച്ച് ആദ്യമായിട്ടൊരു പിക്ക് എടുത്താണ്. അത് കഴിഞ്ഞിട്ട് ഇത് കിട്ടി, സ്വീറ്റ്സ് കിട്ടി. സത്യം പറഞ്ഞാൽ അതിൽ കിട്ടാറില്ല, ഇൻക്ലൂഡഡ് അല്ല. പക്ഷെ എന്തോ സെലിബ്രേഷൻ്റെ ഇതുണ്ടായിട്ട് സ്വീറ്റ്സ് തന്ന്. അതിൻ്റെ ഇടയ്ക്ക് എന്നെ കണ്ടില്ല നിങ്ങ. ഗോ ഫസ്റ്റ് പ്ലെയിനിലാണ്ട പോയത്. പിന്നെ ലാൻഡിങ് ഞാൻ മിസ് ചെയ്യാണ്ട് അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട്.
അങ്ങനെ പറക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ നടന്ന് പോണ വീഡിയോ എടുത്തുതന്നത് ആലപ്പുഴയിലുള്ള എൻ്റെ സീറ്റിനടുത്തിരുന്ന ജുബിനാണ്. ഞാൻ ലാൻഡ് ചെയ്തത് ഛത്രപതി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. കറക്റ്റ് 10 മണിയായപ്പോൾ ഞാൻ ദേ അവിടെ എത്തി. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വേറെ ഒന്നല്ല, നമ്മുടെ വിജയം പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒരു നാൾ ഫ്ലൈറ്റിൽ കയറാനും യാത്ര ചെയ്യാനും ഉള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി എൻ്റെ കൂടുതൽ വീഡിയോകൾ കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടാ, മറക്കല്ലേ.